Hello friends, welcome back to Samuchis. Samuchis is a recipe for a milk curtain. Beans are milk curtain. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടി ചേർക്കുന്നതിന് മുന്നേ നമുക്കൊരു നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസിനകത്ത് നിന്ന് അല്പം ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ഈ മുളക് പൊടി ഒന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഇനി നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു സ്പൂൺ മുളക് പൊടി ചെറിയ സ്പൂണാട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം ഇനി ചേർത്തിട്ട് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർത്താൽ മതി കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ നല്ല എരിവുള്ള മുളക് അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചച്ചുവയൊന്ന് മാറി കഴിയുമ്പോൾ നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം ഇത്തവണ തീ അല്പം കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ മസാലയും ഈ ബീൻസും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോഴാണ് ഈ മെഴുക്ക് വരട്ടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കുറച്ചധികം കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റേണ്ടി വരും എണ്ണയ്ക്കകത്ത് കിടന്ന് വേണം നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് അങ്ങനെ വഴണ്ട് വരുമ്പോഴാണ് ഈ മെഴുക്ക് വരട്ടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നല്ല ടേസ്റ്റായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഈ തേങ്ങക്കൊത്തൊക്കെ ഇതിനിടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നതൊക്കെ വളരെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം കേട്ടോ ഇത്രയും വഴറ്റിയെടുത്താൽ മതി എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ നാല് പച്ചമുളക് എടുത്തിരുന്നത് നല്ല നല്ല എരിവുള്ള മുളകായിരുന്നു അതുപോലെ തന്നെ മുളക് പൊടിക്ക് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് നമ്മളെടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇത്രയും മതി കേട്ടോ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം തേങ്ങക്കൊത്തൊക്കെ ചേർത്തിട്ടുള്ള ബീൻസ് മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു